ഹലോ മച്ചാമാരെ, എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ റോഷാക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 9-ാം ദിവസത്തിൽ, അതായത് സെക്കൻഡ് സാറ്റർഡേ വരുമ്പോൾ സിനിമയുടെ കളക്ഷൻ എങ്ങനെയെന്നുള്ളതല്ലേ. അങ്ങനെ വരുമ്പോൾ സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 2 കോടിയോളമാണ് നേടിയിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. ട്രാക്കേഴ്സ് വരെ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ എന്നുള്ള ലെവലിലാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിനിമ ഈ പറഞ്ഞ പോലെ ഈ ഒരാഴ്ച പിന്നിടുന്നു, 2-ാം ആഴ്ചയിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് എതിരാളികളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ സിനിമ മുന്നോട്ട് പോകുന്നു. ആ ഒരവസരത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റർ ആയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഒരു വീക്കെൻഡ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും കൂടെ വരുമ്പോഴത്തേക്ക് സിനിമയുടെ കളക്ഷനെ കുറിച്ച് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യ ആഴ്ചയിൽ തന്നെ സിനിമ വേൾഡ് വൈഡായിട്ട് 25 കോടിക്ക് മുകളിൽ കയറിയെന്നറിയാം. ഏകദേശം 30 കോടിയോളമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനിയും ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ കളക്ഷനാണ്. ഈ ആഴ്ച ഈ 2 ദിവസമായിരിക്കും സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത്. എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമാണ്. ഇത് കൂടാതെ ഈ സിനിമയുടെ കളക്ഷൻ കൂടുന്നു എന്നുള്ളൊരു കാര്യം പറയാം. അത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടായിട്ടല്ല. ഇതിൻ്റെ പല സ്ഥലങ്ങളിലുള്ള റിലീസ് വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പോൾ 13, 14, 15 ദിവസങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 3 ദിവസങ്ങളിൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ വരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ സിനിമയ്ക്ക് റിലീസുണ്ട്. ആ റിലീസുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ സിനിമയ്ക്ക് മികച്ച പ്രകടനമാണ്. നല്ല ഒരുപാട് ഷോസ് ഉണ്ട്, അവിടെയും ഷോസ് കൗണ്ട് കൂട്ടുന്ന ഒരു കാര്യം. കാരണം ഓൾറെഡി അഡ്വാൻസ് ബുക്കിംഗ് നടക്കുന്നു, ആ ബുക്കിംഗ് എല്ലാം കഴിയുന്നു, അതുകൊണ്ട് തന്നെ അവർ എക്സ്ട്രാ ഷോസിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം യൂറോപ്പിൽ തന്നെ ഏകദേശം 12 മുകളിലുള്ള രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ UK, KSA അങ്ങനെയുള്ള സ്ഥലങ്ങളിപ്പോൾ ഉണ്ട്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സിനിമ ഓൾറെഡി ഓടുന്നുണ്ട്. കാനഡയിലും മികച്ച രീതിയിൽ പോകുന്നുണ്ട്. കാനഡയിലും സിനിമയ്ക്ക് അഡീഷണൽ ആയിട്ടുള്ള ഷോ കൗണ്ടുകൾ കൂടുന്നതായിട്ട് നമുക്ക് വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ശനിയാഴ്ച ലഭിച്ചിരിക്കുന്നത് 5 കോടിക്കടുത്തോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിട്ടുള്ള എമൗണ്ടാണ് അറിയപ്പെടുന്നത്. എന്നാലും നമുക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതുവരെ സിനിമയെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കളക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ആകെ കിട്ടിയിരിക്കുന്ന ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് പുറത്തു വിട്ടിരിക്കുന്ന വിദേശത്ത് നിന്ന്, അതായത് ഓവർസീസിൽ നിന്ന് $2 മില്യൺ മുകളിലേക്ക് കയറി എന്നുള്ളതാണ്. $2 മില്യൺ എന്ന് പറയുമ്പോൾ 16.5 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. അതും 7 ദിവസത്തെ അല്ലെങ്കിൽ 8 ദിവസത്തെ കണക്കാണ്, 7 ദിവസത്തെ കണക്ക് തന്നെ പറയാം. 8-ാം ദിവസമാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. താങ്ക് യു ബ്രോസ്.